ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2016 നഹോൻജിൻ സംവിധാനം ചെയ്ത സൗത്ത് കൊറിയൻ ഹൊറർ ചിത്രമായ ദ വെയിലിംഗ് എന്ന മൂവിയെ പറ്റിയാണ്. ദക്ഷിണ കൊറിയയിലെ മൗണ്ടെയിൻസിൽ ഒരു ചെറിയ ഗ്രാമമായ ഗോക്സോങ്ങിൽ ഒരു ജാപ്പനീസ് മനുഷ്യൻ എത്തിപ്പെടുന്നു. അതിനുശേഷം ഒരു ദുരൂഹമായ അണുബാധ പൊട്ടിപ്പുറപ്പെടുന്നു. പിന്നീട് ആ ഗ്രാമത്തിൽ നടന്ന കൊടൂരമായ കാര്യങ്ങളെയാണ് ചിത്രം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ മൂവിയിലേക്ക് കടക്കാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു യുവാവ് ആ ഗ്രാമത്തിലുള്ള വീട്ടിലേക്ക് ഇൻവെസ്റ്റിഗേഷന് വരുന്നു. അയാൾ ആ വീട്ടിൽ കയറിയപ്പോ കണ്ടത് ഒരാള് തന്റെ കുടുംബത്തിനെ മുഴുവനും കൊന്നതിന് ശേഷം ഒരു മൂലയ്ക്ക് പോയി ഇരിക്കുന്നു. ആ യുവാവിന്റെ ശരീരം കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും അയാളെ എന്തോ ഒന്ന് ഇൻഫെക്ട് ആക്കിയിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്തോ ഒരു രോഗം. ഇൻവെസ്റ്റിഗേഷന് വന്നവർ ആ വീട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ ഒരു ബ്ലാക്ക് മാജിക് നടന്നതായി കണ്ടെത്തി. പിന്നീട് സീൻ മാറുകയാണ്. അടുത്ത ദിവസം രാത്രി ജോങ്കും തന്റെ കൂടെ ജോലി ചെയ്യുന്ന പോലീസുകാരനും കൂടി ചേർന്ന് ഒരു റൂമറിനെ പറ്റിയിട്ട് സംഭാഷണം നടത്തും. അവര് പറഞ്ഞത് ഇങ്ങനെയാണ്, കാട്ടിൽ വെച്ച് ഒരു അപൂർവമായ മനുഷ്യനെ കണ്ടെത്തി. അയാളുടെ കണ്ണുകൾ രണ്ടും ചുമന്ന ചോര പോലെയാണ് ഇരുന്നത്. മാത്രമല്ല, അയാള് ഒരു മാനെ ജീവനോടെ കൊന്നു തിന്നുകയായിരുന്നു. ഇത് പറഞ്ഞ ഉടൻ തന്നെ ആ പോലീസ് സ്റ്റേഷനിൽ മുഴുവൻ ലൈറ്റും ഓഫ് ആകും. അപ്പൊ അവർക്ക് ജനലിന്റെ സൈഡിലായിട്ട് ഒരു പെണ്ണ് നഗ്നമായിട്ട് വന്ന് നിൽക്കുന്നു. ഇത് കണ്ട് അവരെല്ലാവരും പേടിക്കും. അപ്പോഴാണ് അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. നമ്മുടെ ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു ചെക്കനെ കണ്ടില്ലേ, ആ ചെക്കനെ പോലെ ഈ പെണ്ണും ഇൻഫെക്റ്റഡ് ആയിരുന്നു. മാത്രമല്ല, ആ പെണ്ണും തന്റെ വീട്ടിലുള്ള എല്ലാവരെയും കൊന്നതിന് ശേഷം ഒരു ഭ്രാന്തിയെ പോലെ അലയുകയാണ്. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ അതേ പെണ്ണിനെ തന്നെ ഒരു മരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ഇതറിഞ്ഞ ജോങ്കുവിന്റെ ഫ്രണ്ട് പറയും, ആ പെണ്ണ് ഒരു ദിവസം ഒരു ജാപ്പനീസ് മനുഷ്യന്റെ കയ്യിൽ നിന്ന് ആഹാരം കഴിച്ചു, പിന്നീട് അവളുടെ മാനസിക നില തന്നെ തെറ്റി. അടുത്ത സീനിൽ ജോങ്കു മോമിയോങ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ കാണുന്നു. അവൾ അയാളോട് പറയും, ഇപ്പൊ ഈ നടക്കുന്നതിന് എല്ലാം കാരണം ഒരു ജാപ്പനീസ് വൃദ്ധനാണ്. മാത്രമല്ല, അയാൾ ഒരു സാധാരണ മനുഷ്യനുമല്ല, ഒരു ആത്മാവാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഇരിക്കയില് ജോങ്കുവിന് ഒരു കോൾ വരും. അപ്പൊ അദ്ദേഹം ആ വീടിന്റെ വെളിയിൽ ഇറങ്ങിപ്പോകും. പിന്നീട് തിരിച്ചു വരുമ്പോൾ ആ പെണ്ണിനെ അവിടെ എങ്ങും കാണുവാനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ വീട് മുഴുവൻ അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ചോണ്ടിരുന്നപ്പോൾ ആ ജാപ്പനീസ് മനുഷ്യനെ ജോങ്കു കാണുന്നു. പെട്ടെന്ന് അദ്ദേഹം അവിടെ നിറങ്ങി ഓടും. അന്നേരം ആ ജാപ്പനീസ് മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ആക്രമിക്കും. പിന്നീട് കാണിക്കുന്നത് ജോങ്കു ഞെട്ടി ഉണരുന്നതായിട്ടാണ്. അതിന്റെ അർത്ഥം ആ കണ്ടതെല്ലാം വെറും ഒരു സ്വപ്നമായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ജോങ്കുവും ബാക്കിയുള്ള ഓഫീസർമാരും കൂടി ചേർന്ന് ആ ജാപ്പനീസ് മനുഷ്യനെ ആദ്യമായി കണ്ടെത്തിയ ആ സ്ഥലത്തേക്ക് പോകുന്നു. അവസാനം ആ ജാപ്പനീസ് മനുഷ്യന്റെ വീട് കണ്ടെത്തും. അപ്പോ കൂട്ടത്തിൽ നിന്ന് ഒരു ഓഫീസർ പറയും, എനിക്കൊന്നും വയ്യ അവിടെ നിൽക്കാൻ, ഞാൻ പോവാണ്. അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു, അതുകൊണ്ട് തന്നെ ആ ഓഫീസറിന്റെ ദേഹത്തേക്ക് മിന്നലേശു. പിന്നീട് ജോങ്കുവും മറ്റേ ഓഫീസറും കൂടി ചേർന്ന് അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കും. നമ്മുടെ ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു യുവാവ് തന്റെ കുടുംബത്തിനെ എല്ലാം കൊന്നതിന് ശേഷം ഒരു മൂലക്കിരിക്കുന്നെന്ന് പറഞ്ഞില്ലേ, ആ യുവാവിനെ ജോങ്കു ഹോസ്പിറ്റലിൽ വെച്ച് കാണും. അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. വായിലൂടെ ബ്ലഡ് ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ആ യുവാവിന്റെ ശരീരത്തുള്ള എല്ലുകളെല്ലാം പൊട്ടി അവിടെ വെച്ച് തന്നെ മരണപ്പെടും. അതേസമയം ജോങ്കു ഇപ്പൊ തന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അയാളുടെ മകള് ഹ്യൂജിൻ ഉറക്കത്തിൽ നിന്ന് പിടയുന്നു. ഇത് കണ്ട് ജോങ്കു ഓടി വന്ന് തന്റെ മകളെ സമാധാനിപ്പിക്കും. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ജോങ്കുവിന്റെ മകൾ ഹ്യൂജിൻ മത്സ്യ ആഹാരം കഴിക്കുന്നു. ഇത് കണ്ട് ആ വീട്ടിലുള്ള എല്ലാവർക്കും അപൂർവമായിട്ട് തോന്നും. കാരണം ആ കുട്ടി മത്സ്യം കഴിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു. അടുത്ത സീനിൽ ജോങ്കുവും ബാക്കിയുള്ള ഓഫീസർമാരും കൂടി ചേർന്ന് ഒരു ജാപ്പനീസ് ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആ ജാപ്പനീസ് മനുഷ്യന്റെ വീട്ടിലേക്ക് ഇൻവെസ്റ്റിഗേഷന് പോകും. ആ വീട്ടിൽ ഒരു നായ അല്ലാതെ വേറെ ആരുമില്ലായിരുന്നു. കൂട്ടത്തിൽ വന്ന ഒരാള് ആ വീടിന്റെ ഉള്ളില് ഒരു റൂമിൽ കയറി നോക്കും. അവിടെ ഈ മരണപ്പെട്ടുപോയ ആളുകളുടെയും ഇൻഫെക്ട് ആയ ആൾക്കാരുടെ എല്ലാം ഫോട്ടോസ് അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ആ ആളുകളുടെ എല്ലാം ഷൂവ്, പേഴ്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അത് കാണുമ്പോ തോന്നും എന്തോ ഒരു ബ്ലാക്ക് മാജിക് നടന്നതാണെന്ന്. അതേസമയം ജോങ്കുവിനെയും വേറൊരു ഓഫീസറിനെയും കൂടി ആ നായ കടിക്കാൻ വേണ്ടി ഓടിക്കും. അവർ രണ്ടുപേരും പേടിച്ച് ആ വീടിനുള്ളിൽ കയറിയിരിക്കും. അപ്പോഴാണ് ആ ജാപ്പനീസ് മനുഷ്യൻ വരുന്നത്. അയാളെ കണ്ട നായ ശാന്തതയിലെത്തും. ആ സമയം തക്കമാക്കിയെടുത്ത് അവർ മൂന്ന് പേരും ആ വീട്ടിൽ നിന്ന് പോകും. വണ്ടിയിൽ വെച്ച് കൂട്ടത്തിലെ ഒരാൾ പറയും, എനിക്ക് തോന്നുന്നത് ഈ ജാപ്പനീസ് മനുഷ്യനാണ് എല്ലാത്തിനും കാരണം. എന്നിട്ട് അയാൾ ഒരു ഷൂ എടുത്ത് ജോങ്കുവിനെ കാണിക്കും. ആ ഷൂ ജോങ്കുവിന്റെ മകളുടെ ആയിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് വീട്ടിലെത്തിയ ജോങ്കു തന്റെ മകളുടെ ബാഗ് പരിശോധിക്കും. അതിൽ നിന്ന് അയാൾക്ക് ആ ജാപ്പനീസ് മനുഷ്യന്റെ കുറേയധികം ഡ്രോയിങ്സ് കിട്ടും. അപ്പോഴാണ് ജോങ്കു ശ്രദ്ധിച്ചത് തന്റെ മകളുടെ കാലും കൈയും ഒക്കെ എന്തോ ഇൻഫെക്ട് ആയതുപോലെ ഇരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ജോങ്കു വീണ്ടും ആ ജാപ്പനീസ് മനുഷ്യന്റെ വീട്ടിലേക്ക് ചെല്ലും. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ കണ്ട ആ ഫോട്ടോസും സാധനങ്ങളും ഒന്നും തന്നെ ആ വീട്ടിലില്ലായിരുന്നു. അപ്പൊ ജോങ്കു ആ ജാപ്പനീസ് മനുഷ്യനോട് ചോദിക്കും, ഈ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളും ഫോട്ടോസും എല്ലാം എവിടെ പോയി? അപ്പൊ അയാള് പറയും, അതെല്ലാം ഞാൻ കത്തിച്ചു കളഞ്ഞു. ഇത് കേട്ട ജോങ്കുവിന് നല്ല പോലെ ദേഷ്യം വന്നിട്ട് ആ വീട് മുഴുവൻ തല്ലിപ്പൊളിക്കും. എന്നിട്ട് അയാളുടെ നായയും കൊല്ലും. എന്നിട്ട് ജോങ്കു അയാളോട് പറയും, നിങ്ങൾ ഈ നാട് വിട്ടു പോയില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും.
അടുത്ത ദിവസം രാവിലെ മുതൽ ജോങ്കുവിന്റെ വീട്ടിൽ അപൂർവമായ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും. വീടിന്റെ വെളിയിലായിട്ട് ഒരു ആടിനെ കൊന്നു തൂക്കി ഇട്ടേക്കുന്നു. മാത്രമല്ല ജോങ്കു പാരലൈസും ആകും. അതേസമയം ജോങ്കുവിന്റെ മകൾ അടുത്തുള്ള വീട്ടിലെ ഒരാളെ കത്തികൊണ്ട് കുത്തും. ഇത് കണ്ട നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് ആ കുട്ടിയെ ഒരു മന്ത്രവാദിക എടുത്തേക്ക് കൊണ്ടുപോകും. ജോങ്കുവിനോട് ആ മന്ത്രവാദി പറയും, നിങ്ങളുടെ മകളെ ആരോ പൊസസ് ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ട ജോങ്കു ആ ജാപ്പനീസ് മനുഷ്യനെ പറ്റി പറയും. അപ്പൊ ആ മന്ത്രവാദി പറയും, അതൊരു പ്രേതാത്മാവാണ്, നിങ്ങൾ അയാളെ ശല്യം ചെയ്യാൻ പാടില്ലായിരുന്നു. ഹ്യൂജിനെ രക്ഷിക്കാൻ വേണ്ടി അടുത്ത ദിവസം രാത്രി ആ മന്ത്രവാദി ഒരു റിച്വൽസ് ചെയ്യാൻ തുടങ്ങും. ആ റിച്വൽസ് കാരണം ഹ്യൂജിന് ഒരുപാട് പെയിൻ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. മാത്രമല്ല മൂവിയില് ആ ജാപ്പനീസ് മനുഷ്യനും അതേ പെയിൻ അനുഭവപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തന്റെ മകൾ വേദന കൊണ്ട് പിടയെന്ന് കണ്ട ജോങ്കു ആ റിച്വൽ സ്റ്റോപ്പ് ചെയ്യാൻ പറയും. എന്നിട്ട് ഹ്യൂജിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും. അതേസമയം ആ ജാപ്പനീസ് മനുഷ്യൻ റിച്വൽ സ്റ്റോപ്പ് ചെയ്തപ്പോൾ എഴുന്നേറ്റതായിട്ട് കാണിക്കുന്നു. മാത്രമല്ല അയാളുടെ മുന്നിൽ മോമിയോങ് പറഞ്ഞ ആ സ്ത്രീയും നിൽപ്പുണ്ടായിരുന്നു. അടുത്ത ദിവസം ആയപ്പോൾ ജോങ്കു തന്റെ കൂട്ടുകാരെയും കൂട്ടി ആ ജാപ്പനീസ് മനുഷ്യനെ കൊല്ലാൻ വേണ്ടി പോകും. അവിടെ വെച്ച് ഒരു ഇൻസെക്ട് ആയ ആള് ജോങ്കുവിന്റെ ഒരു കൂട്ടുകാരനെ ആക്രമിക്കും. ഈ സമയം തക്കമാക്കിയെടുത്ത് ആ ജാപ്പനീസ് മനുഷ്യൻ അവിടെ നിന്ന് രക്ഷപ്പെടും. അയാളുടെ പുറകിൽ ജോങ്കുവും ബാക്കിയുള്ള കൂട്ടുകാരും ചെല്ലും. പക്ഷേ പകുതിയായപ്പോൾ ആ ജാപ്പനീസ് മനുഷ്യനെ കാണാതാകും. അങ്ങനെ അവര് തന്റെ പരുക്ക് പറ്റിയ സുഹൃത്തിനെ കൊണ്ട് തിരിച്ചു പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആ ജാപ്പനീസ് മനുഷ്യന്റെ ശരീരം അവരുടെ കാറിന്റെ മുന്നിലേക്ക് വന്ന് വീഴും. അയാള് മരിച്ചെന്ന് കരുതി ജോങ്കുവും ജോങ്കുവിന്റെ ഫ്രണ്ട്സും കൂടി ചേർന്ന് ആ ജാപ്പനീസ് മനുഷ്യന്റെ ശരീരം താഴെയുള്ള കുഴിയിലേക്ക് വലിച്ചെറിയും. ഇതെല്ലാം ആ മോമിയോം പറഞ്ഞ പെണ്ണ് കാണുന്നുണ്ടായിരുന്നു. അടുത്ത സീനിൽ കാണിച്ചിരിക്കുന്നത് ജോങ്കുവിന്റെ മകൾ ഇപ്പൊ ഏകദേശം നോർമൽ ആയിരിക്കുകയാണ്. അതേസമയം ജോങ്കുവിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസറിന്റെ അങ്കിള് വീടിന്റെ ഓണറിനെ കൊന്നതിന് ശേഷം അയാള് ഒരു മൂലയ്ക്ക് പോയി മാറിയിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ന്യൂസ് ചാനലിലൊക്കെ ഈ മരണങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട്സ് ആണ്. പക്ഷെ ജോങ്കുവിന്റെ പരിക്കേറ്റ ഒരു ഫ്രണ്ടിന് മാത്രം അറിയായിരുന്നു ഈ മരണങ്ങളുടെ കാരണം എന്താണെന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് ജോങ്കുവിന്റെ വീടിന്റെ മുന്നിൽ നിന്ന് മൂമിയോങ്ങിനെ കണ്ട യുവാവ് പെട്ടെന്ന് ചോര വൊമിച്ച് ചെയ്യുന്നു. ശേഷം അദ്ദേഹം അവിടുന്ന് ഭയം നോടുന്നു. എന്നിട്ട് അദ്ദേഹം ജോങ്കുവിനെ കോൾ ചെയ്ത് പറയും, വേഗം തന്നെ നിന്റെ മകളുടെ അടുത്ത് ചെല്ല്. അയാള് ഒരു കാര്യം കൂടി പറയും, ശരിക്കുള്ള പ്രേതാത്മാവ് ആ ജാപ്പനീസ് മനുഷ്യനല്ല, മൂമിയോങ് ആണ്. ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് ആ ജാപ്പനീസ് മനുഷ്യൻ ഒരു പ്രേതാത്മാവല്ല, പകരം ഒരു മന്ത്രവാദിയായിരുന്നു. മാത്രമല്ല ആ ജാപ്പനീസ് മനുഷ്യൻ മൂമിയോങ്ങിനെ തടയാൻ വേണ്ടിയിട്ടാണ് അവിടെ എല്ലാം ബ്ലാക്ക് മാജിക് നടത്തിയത്. ജോങ്കു പെട്ടെന്ന് തന്നെ തന്റെ മകളെ അന്വേഷിച്ച് വീട്ടിലേക്ക് പോകും. പക്ഷെ അവിടെ എങ്ങും തന്റെ മകളെ കാണാനില്ലായിരുന്നു. അപ്പൊ വഴി വെച്ച് ആ മോമിയോങ് എന്ന് പറഞ്ഞ പെണ്ണ് വന്ന് പറയും, നിന്റെ മകളെ പൊസസ് ചെയ്തിരിക്കുന്നത് ആ ജാപ്പനീസ് മനുഷ്യനാണ്. മാത്രമല്ല അയാൾ ഇപ്പോഴും മരിച്ചിട്ടില്ല. മാത്രമല്ല മോമിയോങ് അവിടെ ഒരു മന്ത്രവലയം കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ജോങ്കുവിന്റെ ഫോണിൽ വീണ്ടും അയാൾ വിളിക്കുന്നത്. എന്നിട്ട് പറയും, ഡാ നീ വേഗം തന്നെ നിന്റെ വീട്ടിലുള്ളവരെ പോയി രക്ഷിക്ക്. ഇത് കണ്ട മോമിയോങ് പറയും, നീ അവനെ വിശ്വസിക്കരുത്, അവൻ പ്രേതാത്മാക്കൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവനാണ്, അവൻ നിന്നെ കുടുക്കാനാണ് നോക്കുന്നത്. ഇതോടെ കേട്ടപ്പോ ജോങ്കുവിന് ആരാണ് സത്യം പറയുന്നത് ആരാണ് കള്ളം പറയുന്നത് എന്ന് മനസ്സിലാകാതായി. അയാള് മോമിയോങ്ങിനോട് ചോദിക്കും, നീ ശരിക്കും മനുഷ്യനാണോ അതോ പ്രേതാത്മാവാണോ? അപ്പൊ മോമിയോങ് പറയും, നിനക്ക് എന്നെ വിശ്വസിക്കാം. ഇത് പറഞ്ഞോണ്ടിരിക്കലാണ് ജോങ്കു തന്റെ മകളുടെ ഒരു ക്ലിപ്പ് മൂമിയോഗിന്റെ എടുത്തു കിടക്കുന്നതായിട്ട് കണ്ടത്. അപ്പൊ ജോങ്കുവിന് ഒരു കാര്യം മനസ്സിലാകും, ഓരോ വിക്ടിംസ് നടന്ന ആളുകളുടെയും പേഴ്സണൽ തിങ്സ് മൂമിയോങ്ങിന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ജോങ്കു ആ മന്ത്രവലയം കടന്നു പോകും. അപ്പൊ മൂമിയോങ് കിട്ടിയ ആ മന്ത്രവലയത്തില് ഒരു പൂ വാടിക്കരിഞ്ഞു പോകും. അടുത്ത സീനിൽ കാണിക്കുന്നത് ജോങ്കുവിന്റെ ആ പരിക്ക് പറ്റിയ ഫ്രണ്ടിനെയാണ്. അയാൾ ആ ജാപ്പനീസ് മനുഷ്യന്റെ വീടിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ സൈഡിലായിട്ട് ഒരു ഗുഹ പോലെ കാണും. അതിനുള്ളിൽ അയാൾ എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു. ഇത് കണ്ട യുവാവ് പറയും, നിന്റെ യഥാർത്ഥ മുഖം എന്നെ കാണിക്കൂ, ഇനി നീ സാധാരണ മനുഷ്യനാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയേക്കാം. അപ്പോ ആ ജാപ്പനീസ് മനുഷ്യൻ തന്റെ ക്യാമറ എടുത്ത് ആ ചെക്കന്റെ ഫോട്ടോ എടുക്കും. എന്നിട്ട് പറയും, നീ ഇനി ഇവിടുന്ന് പോകില്ല. എന്നിട്ട് അയാളുടെ യഥാർത്ഥ മുഖം കാണിക്കും. അടുത്ത സീനിൽ കാണിച്ചിരിക്കുന്നത് ഹ്യൂജിൻ ജോങ്കുവിനെയും ബാക്കിയുള്ള എല്ലാവരെയും കൊന്നതിനു ശേഷം ഇരിക്കുന്നു. ചിത്രത്തിന്റെ ഇടയിൽ വെച്ച് ഒരു മന്ത്രവാദിയെ കാണിച്ചില്ലേ, ആ ആള് ജോങ്കുവിന്റെ വീട്ടിൽ വന്ന് ഇവരുടെ എല്ലാവരുടെയും ഫോട്ടോസ് എടുക്കും. തിരിച്ചു പോകാൻ നേരം അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ പെട്ടി തറയെ വീഴും. ആ പെട്ടിക്കുള്ളിൽ ആ ജാപ്പനീസ് മനുഷ്യന്റെ വീട്ടിൽ കണ്ട എല്ലാ ഫോട്ടോസും ഉണ്ടായിരുന്നു. അടുത്ത സീനിൽ കാണിച്ചിരിക്കുന്നത് ജോങ്കു മരണപ്പെട്ടില്ല, അദ്ദേഹത്തിന് കുറച്ച് ജീവനും കൂടി അവശേഷിക്കുന്നുണ്ടായിരുന്നു. ജോങ്കു തന്റെ അവസാന ശ്വാസത്തിലും തന്റെ മകളെ പറ്റി ആലോചിക്കും. ഇവിടെ സത്യത്തിൽ എന്താണ് നടന്നതെന്ന് വെച്ചാൽ മോമിയോങ് ഒരു പ്രേതാത്മാവ് തന്നെയായിരുന്നു. പക്ഷേ ആ നാടിനെ മുഴുവൻ സഹായിക്കാനാണ് അവൾ ശ്രമിച്ചത്. അതിന്റെ അർത്ഥം ഇവിടെ എല്ലാത്തിനും കാരണം ആ ജാപ്പനീസ് മനുഷ്യൻ തന്നെയായിരുന്നു. മാത്രമല്ല ഇവരെ സഹായിക്കാനാൻ പറഞ്ഞു വന്ന ആ മന്ത്രവാദി ജാപ്പനീസ് മനുഷ്യന്റെ സഹായിയായിരുന്നു. അതോടെ നമ്മുടെ മൂവി ഇവിടെ തീരുകയാണ്.